ഞാൻ തുടങ്ങിയത് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടാണ് സംവിധാനത്തോടെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഫോട്ടോഗ്രാഫിയോടെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് അന്ന് ആ കാലഘട്ടത്തിൽ എൻ്റെ കയ്യിൽ ഏറ്റവും ക്യാമറ ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ ഷൂട്ട് ചെയ്യുന്നു ലാലിനെ വരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും അത് എൻ്റെ മിസ്സായിപ്പോയില്ലായിരുന്നെങ്കിൽ അതായിരുന്നു ഒരു വലിയൊരു ചരിത്രമായിട്ട് നമുക്ക് ഇന്ന് ഹിസ്റ്ററി ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനം വേണമെങ്കിൽ നമുക്ക് സ്ക്രീൻ പ്ലേ ചെയ്യായിരുന്നു അടുത്ത് ചെയ്യാമായിരുന്നു അത് മോഹൻലാലിൽ എൻ്റെ വീട്ടിൻ്റെ ലാല് നടന്നുവരുന്നതും ഒക്കെ ഞാൻ എൻ്റെ ഏറ്റവും ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് അതായിരിക്കണം ഒരു ലാൽ ആദ്യമായിട്ട് ക്യാമറയെ ഫേസ് ചെയ്ത സംഭവം അതായത് ഒരു മൂവി സംഭവം അശോകന്റെ പടമല്ല യഥാർത്ഥത്തിൽ സുരേഷിന്റെ ക്യാമറയിലാണ് ആദ്യം ലാൽ വന്നത് അപ്പം അന്ന് അന്ന് അശോകൻ്റെ പടത്തിൻ്റെ ലാലിൻ്റെ മോനത്തെ ക്ലാപ്പടിക്കുന്നത് ഞാനാണ് ആശ്വാസം അതെ അതിൻ്റെ ഐശ്വര്യമാണ് ഇപ്പോൾ കാണുന്നത് ഇതൊക്കെ ലാലിന് അറിയാലോ അല്ലേ പിന്നെ അല്ല ഞാനും ലാലുവായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ് മുതൽ ഇപ്പം മോഹൻലാലിൻ്റെ സുരേഷ് പറഞ്ഞു അന്ന് ഒരുപക്ഷെ നിർമ്മാണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംവിധാന കലയിൽ ഒരു പ്രാഗൽഭ്യം നേടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന സുരേഷി പിന്നെ എപ്പോഴാണ് ഒന്ന് ഒന്ന് ഡിവിഷൻ അത് ഇവരെല്ലാം കൂടെ കൊണ്ട് തന്നെ എന്നെ ഒരു ഒരു നിർമ്മാതാവായിട്ട് കൊണ്ട് ചാടിച്ചത് അല്ലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ സംവിധാനം ഇങ്ങനെയുള്ള സുഹൃത്തുക്കളുടെ ശത്രുക്കളുടെ ആവശ്യമില്ല ശരിക്കും ഇപ്പം പ്രിയനും എല്ലാം കൂടെ അടുത്തൊരു പടം ചെയ്യണം എന്ന് പറഞ്ഞ ഒരു സിനിമ തമിഴ് സിനിമ കലയെത്തൊടാതെ ഇലകൾ എന്നാണ് അതിന്റെ പേരിട്ടത് പ്രിയൻ തന്നെ സ്ക്രിപ്റ്റ് അത് കരയിലും തൊട്ടില്ല വെള്ളത്തിലും തൊട്ടില്ല അല്ല കടലിലായി പോയോ കടലിലായി പോയോ അപ്പം പ്രിയ വിജയനെ വെച്ച് ചെയ്ത അതെ അപ്പം ആ സിനിമ ചെയ്യാനായിട്ട് അത് മേനകാരുന്നു ഹീറോയിൻ അല്ല അത് ഒരു കണക്കിന് അത് മേനകയെ നായികയാക്കി സിനിമ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ പോയതല്ലോ എങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു ഞാനും പ്രിയനും കൂടാണ് പോകുന്നത് അഡ്വാൻസ് കൊടുക്കാനായിട്ട് അന്ന് പ്രിയനിൻ്റെ കൂടെ എനിക്കൊക്കെ അറിയാം പ്രിയനോട് ആ കഥ മുഴുവൻ പറത്തില്ലേ അതായത് ഈ സുരേഷ് നീ വിചാരിക്കുന്ന പോലെ അത്ര ഒരു നിഷ്കളങ്കനൊന്നും അല്ല അന്ന് ഈ നായികയെ ബുക്ക് ചെയ്യാൻ എന്നും പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി പക്ഷെ അവൻ്റെ മനസ്സിൽ ഇന്ന് കള്ളത്തരം എനിക്ക് അന്നറിയില്ലായിരുന്നു അവൻ അവിടെ എന്നിട്ട് മേന അപ്പം മേനകയുടെ അമ്മയോ അച്ഛനോ പറഞ്ഞു ഞാൻ കര സത്യം പറഞ്ഞുതരാം അച്ഛനോ പറഞ്ഞു

അങ്ങനെയൊന്നും എന്നോട് പ്രിയം പറഞ്ഞു ഇവന്റെ മനസ്സിൽ അങ്ങനെ രാജന്റെ ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പിന്നീടാണ് പയ്യ പയ്യ പയ്യാണ് അവന്റെ മനസ്സിലെ കണ്ടെത്താൻ എനിക്ക് പറഞ്ഞത് അങ്ങനെ അപ്പൊ അപ്പോഴൊന്നും പ്രണയമോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രണയമല്ല പക്ഷെ എങ്ങനെ അവിടെ കട്ടിലെത്തി അതാണ് അല്ലല്ല അങ്ങനത്തെ സ്വഭാവമുള്ള ആളായിരിക്കും എന്നല്ല നോക്കുന്ന ആളായിരിക്കും കാര്യം പറഞ്ഞു അല്ല അനുഭവമാണ് ഗുരു അനുഭവം വെച്ചിട്ടാണ് മേനക പറയുന്നതെങ്കിൽ അത് അത് നമ്മൾ അതിന് കൊടുക്കേണ്ടത് പക്ഷെ എന്നോട് ചോദിക്കാൻ പറഞ്ഞ മൂന്നാല് ചോദിക്കുന്നുണ്ട് അത് ചോദിക്കണം ഇപ്പം പിന്നെ ചോദിച്ചാൽ പോരെ ശരി അവിടെ എത്തുന്നു പിന്നെ ആ സിനിമയ്ക്ക് വേണ്ടിട്ട് പ്രിയനെ കൂട്ടി പ്രിയനെ കൂട്ടിയിട്ട് മേനകയുടെ വീട്ടിൽ ചെല്ലുന്നു അന്നൊന്നും

പൈസയൊക്കെ വഴിയിലായി കൊടുത്തു എല്ലാം പോയി എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ വഴിയാധാരമായെന്നാണ് കറക്റ്റ് പറയാൻ പറ്റുന്ന വാക്ക് അങ്ങനെ സ്വാമി സ്ലോജിൽ താമസിക്കുമ്പം എനിക്ക് വീണ്ടും ഈ ഫൈനാൻസർ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ടൊരു ലൊക്കേഷൻ കാണാൻ പോയിട്ട് ഒരു വണ്ടി ആക്സിഡൻ്റ് ആകുന്നു അതുകൊണ്ട് നമ്മൾ തകർന്നു പോയി ഞാൻ റോഡിലൊക്കെ തെറിച്ച് വീണ് ആ പ്രശ്നമായി തിരിച്ച് ഞാൻ വീ ഇവിടെ വന്നിട്ട് അമ്മയെ വിളിച്ചിട്ട് ഫോണിൽ കൂടെ കരയുകയാണ് എനിക്ക് എനിക്ക് എനിക്കിനി ഇവിടെ നിൽക്കാനൊക്കില്ല മറ്റേ അപ്പോൾ അമ്മ പറഞ്ഞു അവിടെ നിൽക്കുകയേ വേണ്ട ഇനി തിരിച്ചു പോരെന്നു പറഞ്ഞിട്ട് എൻ്റെ അമ്മാനെ വിളിച്ച് പറഞ്ഞിട്ട് എന്നെ ടിക്കറ്റ് എടുത്ത് ഇനി കയറി ഇങ്ങനെ പോരുകയാണ് പക്ഷേ അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം പറഞ്ഞത് എൻ്റെ അച്ഛനാണ് അച്ഛൻ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛനെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പം ഞാനങ്ങ് ഇമോഷണലായി കുട്ടി കരഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ തനി തിരുവനന്തപുരം ഭാഷ നീ ഇടന്ന് മോങ്ങാതെടാ എന്നാണ് അച്ഛൻ പറഞ്ഞത് ഈ പോ പൈസ പോയെങ്കിൽ പൈസ ഉണ്ടായിരുന്നു അച്ഛൻ്റെ പൈസയും കൊണ്ട് കളഞ്ഞു എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ പൈസയും കൊണ്ട് കളഞ്ഞു വീട്ടിൽ ചേച്ചിയുടെ മാലയൊക്കെ കൊണ്ട് ഞാൻ പണയം വെച്ചു അതിൻ്റെ കാശൊക്കെ പോയി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു മനസ്സിലൊരു ഗിൽത്താണ് അപ്പം പക്ഷേ പിന്നെ അതുകൊണ്ടാണ് എനിക്ക് എനിക്കൊന്ന് അന്ന് അച്ഛൻ പറഞ്ഞ ആ ഒരു സംഭവമാണ് പിന്നെ നമുക്ക് പിൽക്കാലത്ത് ഒരു